കൊടുങ്ങല്ലൂരിലെ എടവിലങ്ങിൽ ഭർത്താവ് ഭാര്യയെ കുത്തിപ്പരിക്കേൽപ്പിച്ചു. 35-കാരിയായ രാഖിക്കാണ് കുത്തേറ്റത്. ഇവരെ എറണാകുളം ജനറൽ ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചിരിക്കുന്നു. ഭർത്താവ് ലാലുവിനെ കൊടുങ്ങല്ലൂർ പോലീസ് കസ്റ്റഡിയിലെടുത്തു. ലിഷോയ് വിവരങ്ങളുമായുണ്ട്. ലിഷോയ്, എന്തിനായിരുന്നു ഈ ആക്രമണം? ഇരുവരും തമ്മിൽ പിണങ്ങി താമസി വേർപെട്ട് ജീവിക്കുകയായിരുന്നു. ഇന്ന് രാവിലെ 7:30 സംഭവം ഉണ്ടായത്. ഈ ഭാര്യ രാഖി സഹോദരന്റെ തൊട്ടടുത്തുള്ള സഹോദരന്റെ വീട്ടിലാണ് രാത്രി സമയങ്ങളിൽ താമസിക്കാറുള്ളത്. രാഖിയും മകളും മാത്രമാണ് ഈ വീട്ടിൽ താമസിച്ചിരുന്നത്. അതുകൊണ്ട് രാത്രി സഹോദരന്റെ വീട്ടിലാണ് താമസിക്കാറുള്ളത്. ഈ സമയത്ത് രാത്രി ഇവർ താമസിക്കുന്ന വാടക വീട്ടിൽ ലാലു എത്തുകയും പിന്നീട് രാവിലെ വരെ അവിടെ ഒളിച്ചിരിക്കുകയും ചെയ്തു. ശേഷം രാവിലെ രാഖി സഹോദരന്റെ വീട്ടിൽ നിന്നും വീട്ടിലേക്ക് എത്തിയ സമയത്ത് കയ്യിൽ കരുതിയിരുന്ന കത്തി എടുത്ത് കുത്തി മുറിവേൽപ്പിക്കുകയായിരുന്നു. ശബ്ദം കേട്ട്, രാഖിയുടെ കരച്ചിൽ കേട്ട് ഈ തൊട്ടടുത്തുണ്ടായിരുന്ന സഹോദരനും അതുപോലെ തന്നെ അയൽവാസികളും എല്ലാം തന്നെ ഓടി വരികയും ഉടൻ തന്നെ ലാലു ഇറങ്ങി ഓടുകയും ചെയ്തു. ബന്ധുക്കൾ എല്ലാവരും തന്നെ പിന്നീട് പിന്തുടർന്ന് പിടികൂടുകയായിരുന്നു. ശേഷം കൊടുങ്ങല്ലൂർ പോലീസിൽ ഈ ലാലുവിനെ ഏൽപ്പിക്കുകയും ചെയ്തു. കൊടുങ്ങല്ലൂരിലെ ഒരു വസ്ത്ര വ്യാപാര കേന്ദ്രത്തിലെ സെയിൽസ് ഗേളാണ് രാഖി. ഇരുവരും തമ്മിലുള്ള കുടുംബ പ്രശ്നമാണ് ഇതുമായി ബന്ധപ്പെട്ട ഒരു അക്രമത്തിലേക്ക് നീങ്ങിയതെന്നാണ്. തൃശൂർ ഇടവിലങ്ങളിലാണ് സംഭവം ഉണ്ടായിരിക്കുന്നത്. ഭർത്താവ് ഭാര്യയെ കുത്തി പരിക്കേൽപ്പിച്ചിരിക്കുന്നു. ലിഷോ ഈ വിവരങ്ങൾ നൽകി.